നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനെട്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മീനമാസം അഞ്ചാം തീയതി തിങ്കളാഴ്ച ഇന്ന് തിരുവാതിര നക്ഷത്രമാണ് ഇന്നത്തെ നക്ഷത്രം തിരുവാതിര ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രം തന്നെയാണ് അപ്പോൾ ശുഭദിനമാണ് ഇന്ന് നവമിയാണ് ശുഭ ദിനമാണ് അപ്പോൾ നമുക്കങ്ങനെ ഒത്തു വന്നിരിക്കുന്ന ഈ ദിവസം ശുഭകാര്യങ്ങൾക്കെല്ലാം ഈ ദിവസം നമുക്ക് തിരഞ്ഞെടുക്കാം ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലപ്രദമായ ഒരു ദിവസവും കൂടിയാണ് ഇന്ന് ഇന്ന് എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കരുത് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിക്കൊള്ളണം അത് വിജയത്തിലേക്ക് വരും എന്നുള്ളതിന് സംശയം വേണ്ട ഇപ്പോൾ ഇന്ന് തിരുവാതിര നക്ഷത്രവും കൂടി വന്നിരിക്കുകയാണ് തിരുവാതിര നക്ഷത്രം പൊതുവേ നക്ഷത്രമാണ് ഇപ്പോൾ ശുഭകാര്യങ്ങൾക്കെടുക്കാവുന്ന നക്ഷത്രവും കൂടിയാണ് ഇന്നത്തെ നക്ഷത്രം മാത്രമല്ല നമുക്കിന്ന് തിരുവാതിര നക്ഷത്രം മീനമാസത്തിലെ തിരുവാതിര നക്ഷത്രം വന്നിട്ടുള്ള അതായത് ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ പലതരത്തിലുള്ള ഗുണഫലങ്ങൾ അവർക്ക് പ്രധാനം ചെയ്തു തരും സന്തോഷപ്രദമായ അവസ്ഥകൾക്കിടവരുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് നമ്മൾ നക്ഷത്രപ്രകാരം എടുക്കുമ്പോൾ ഇന്നത്തെ ജന്മനക്ഷത്രം വന്ന ദിവസത്തെയും ഒക്കെ ആസ്പദമാക്കിയാണ് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കണേ തിരുവാതിരക്കാർക്ക് പൊതുവേ വ്യാഴം പന്ത്രണ്ടിലേക്ക് വരാൻ പോവുകയാണ് അതൊക്കെ പ്രകൃതിയിൽ കോമണായിട്ട് വരുന്നു എങ്കിലും ഇപ്പോൾ നമുക്ക് ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ നേട്ടഭാവത്തെ കൊടുക്കുന്ന അവസ്ഥാവിശേഷത്തെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം സാമ്പത്തിക നേട്ടം വന്നു ചേരും സാമ്പത്തിക നേട്ടത്തിന് ഇടവരുത്തും അതേപോലെ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും ഇടവരും ചന്ദ്രൻ ഗ്രഹകാരകനും വാഹന കാരകത്വം വഹിച്ച ഗ്രഹവും ആയതുകൊണ്ട് ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കണം നമ്മൾക്ക് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് പണി തുടങ്ങാം അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വാഹനം കൊടുത്ത് മറ്റൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ അവസ്ഥയ്ക്കിടവരും മറ്റൊന്ന് വിദേശ വിദേശയാത്രകൾ നമ്മളിപ്പോൾ ഇരിക്കുന്നിടത്തുന്ന ഒരു മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ഈ സമയം അനുകൂലപ്രദമാണ് വിദേശ യാത്രകൾക്ക് ചന്ദ്രൻ്റെ ബന്ധം നിൽക്കുന്ന ഈ കാലഘട്ടം വളരെ അനുകൂലപ്രദമായി നിങ്ങളെ സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഇന്നത്തെ ദിവസം നമുക്ക് ശുഭകാര്യങ്ങൾക്കെല്ലാം ഇറങ്ങാം ധൈര്യമായിട്ട് ഒരു കാര്യത്തിലും അറച്ച് നിൽക്കേണ്ട ഒരു ദിവസമല്ല കാരണം ശുഭ ശുഭനക്ഷത്രവുമായിട്ട് വന്നിരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം ഒരു ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനാവട്ടെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനാവട്ടെ അതേപോലെ ഒരു ലോണിന് അപ്ലൈ ചെയ്യാനാവട്ടെ മറ്റെന്തെങ്കിലും സാമ്പത്തിക നേട്ടം വരണ കാര്യങ്ങൾക്ക് ഇറങ്ങാൻ അനുകൂലപ്രദമായ ഒരു ദിവസവും കൂടിയാണ് ഇന്ന് പക്ഷെ നമ്മൾ ഇന്ന് പോകുമ്പം പ്രധാനമായിട്ട് എന്ത് ചെയ്യണം ഒരു ഇൻ്റർവ്യൂവിനാവട്ട് അല്ലെങ്കിൽ ഒരു ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴാവട്ട് ശുഭ്രവസ്ത്രം എന്ന് പറയുമ്പോൾ ശരിക്ക് വെളുത്ത വസ്ത്രം അല്ലെങ്കിൽ പേളിൻ്റെ ഇളം വെളുപ്പ് കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ സുപ്രധാനമായ കാര്യങ്ങൾക്ക് പോകുമ്പോൾ അല്ലാതെ എപ്പോഴും നമുക്ക് വെളുത്ത വസ്ത്രം ധരിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും കാരണം ചിലപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാവട്ടെ യൂണിഫോം ആവട്ടെ അതൊക്കെ ധരിക്കുന്നവർക്ക് ഒരു കാരണവശാലും നമുക്ക് നമുക്കിഷ്ടത്തിനുള്ള ഇഷ്ടാത്ത ഇഷ്ടമുള്ള ദിവസം ഇഷ്ടമുള്ള കള്ളറൊന്നും ധരിക്കാൻ കഴിഞ്ഞെന്നിരിക്കില്ല അങ്ങനെയുള്ളവരെന്തു ചെയ്യണം നമ്മളിലേക്ക് ഈ പോസിറ്റീവ് എനർജി ആഗ്രഹം ചെയ്യാൻ ഈ കള്ളറ് സഹായിക്കും കാരണം വെളുത്ത വസ്ത്രം നമ്മളിലേക്ക് പ്രകൃതി തന്നെ ചന്ദ്രൻ്റെ ചൈതന്യത്തെ ആഗ്രഹം ചെയ്ത് അവരിലേക്ക് എത്തിക്കാൻ സഹായിക്കും അപ്പോൾ അല്ലാത്തവർ ഒരു വെളുത്ത കർച്ചിപ്പെങ്കിലും കയ്യിൽ കരുതണം ഒരു കർച്ചിപ്പെങ്കിലും കയ്യിൽ കരുതി പോകുന്നത് അവർക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും അതുപോലെ നമ്മൾ പ്രധാനമായിട്ട് ഒരു ദിവസത്തിൽ നോക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് സമയം കൊള്ളാം ഇന്നത്തെ ദിവസം കൊള്ളാം എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും സുപ്രധാനമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കും ഒന്ന് യമകണ്ഠകാലം ഗുളികകാലം രാഹുകാലം ഇത് മൂന്ന് നെഗറ്റീവ് ആയിട്ടുള്ള സമയങ്ങളാണ് എല്ലാ ദിവസവും ഉണ്ട് കാരണം പന്ത്രണ്ട് മണിക്കൂർ പകൽ സമയമുള്ളതിൽ നാലര മണിക്കൂർ നേരത്തോളം ഇവർ മൂന്ന് പേരുടെയും കൺട്രോളിലാണ് ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും സമയം ഈ മൂന്ന് പേരുടെയും ബന്ധം നിൽക്കുന്ന സമയം നമുക്ക് കുറച്ച് നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും അതിൽ രാഘുവിന് യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ യാത്രാ കാര്യങ്ങളിൽ മാത്രമേ രാഹുവിനെ നമുക്ക് പേടിക്കേണ്ടതുള്ളൂ തിങ്കളാഴ്ച പൊതുവേ കലണ്ടറിൽ ഇട്ടിട്ടുണ്ട് രാഹു സമയം ഏഴര ഒമ്പത് രാവിലെ ഏഴര മണി തൊട്ട് ഒമ്പത് മണിവരെ നിന്ന് ഇട്ടിരിക്കും ഇത് നമ്മൾ കോമൺ ആയിട്ട് ആറു മണി സമയത്തെ ആസ്പദമാക്കി ഇട്ടിരിക്കുന്നതാണ് അന്നത്തെ സൂര്യോദയത്തെ ആസ്പദമാക്കിയാണ് നമുക്ക് അന്നത്തെ രാവുകാലവും യമഖണ്ഠകാലവും കാലവും ഒക്കെ കണക്കാക്കേണ്ടത് അന്ന് രാഹുകാല സമയം വരുന്നത് തന്നെ എട്ട് മണി മൂന്ന് മിനിറ്റ് തൊട്ട് രഹുകാലം ആരംഭിക്കും ഒമ്പത് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെ രഹുകാല സമയമുണ്ട് അപ്പോൾ ഒന്നര മണിക്കൂർ നേരം ഉണ്ട് ഈ രാവുകാല സമയം യാത്രയ്ക്ക് ഒഴിവാക്കുക നമ്മൾ ശുഭകാര്യത്തിന് പോകുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എട്ട് മണി മൂന്ന് മിനിറ്റിന് മുമ്പ് ഇറങ്ങുക അല്ലെങ്കിൽ ഒമ്പത് മുപ്പത്തി മൂന്ന് വരെ വെയിറ്റ് ചെയ്യുക അതുപോലെ ഗുളിക കാല സമയം രണ്ട് മണി രണ്ട് മിനിറ്റ് തൊട്ട് മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെ ഉണ്ട് ഈ സമയവും ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കുക അതേപോലെ യമകണ്ഠകാല സമയം അതും ഡേയ്ഞ്ചറായിട്ടുള്ള സമയമാണ് പതിനൊന്ന് മണി മൂന്ന് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെ യമഖണ്ഠകാല സമയമുണ്ട് അതേപോലെ തന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാവുന്ന അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം അന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് ശരിക്ക് പന്ത്രണ്ട് മണി മൂന്ന് മിനിറ്റ് തൊട്ട് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കും ഒരു മണി രണ്ട് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തമുണ്ട് അതിൽ യമഖണ്ഡകാലം പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം അന്നത്തെ ശുഭമുഹൂർത്തം ഉള്ള ദിവസമാണ് എങ്കിൽ പോലും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് അഭിജിത് മുഹൂർത്തം കൂടി എടുക്കുമ്പോൾ കുറച്ചുകൂടി ശ്രേഷ്ഠമാകും അപ്പോൾ കുറച്ചുകൂടി അന്നത്തെ മുഹൂർത്തരാശിയിൽ തന്നെ കുറച്ചുകൂടി പോസിറ്റീവ് എനർജി കൂടുന്ന സമയമാണ് അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ തിരുവാതിര നക്ഷത്രത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഈ ഒരു വർഷവും സന്തോഷപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം